ഗൂഗിൾ മാപ്പ് ഒരു വർക്ക് ചെയ്യില്ല ഇവിടെ കിട്ടില്ല ആഫ്രിക്ക 700 അടി ആയിട്ടില്ല 800 അടി 800 അടി മുകളിലുണ്ടോ അങ്ങനെ പറയണ്ടേ ഇതുണ്ട് മറ്റേത് ഇത് മറ്റേത് ആനയും കുതിരയും കാൽപ്പാടുടെ ആദ്യം ഉണ്ടാവും കുതിരയുടെ പാറുണ്ടായിരുന്നു ആനയുടെ പാറുണ്ടായിരുന്നു പാറാമേ പാറാമേ ആണ് ആനയും കുതിരയും കൂട്ടിയ പാറ എന്ന് പറയാം വഴി കാണാനില്ലേ മാലകളൊക്കെ എവിടെയാ അപ്പോ അത് വെട്ടിക്കാട്രി ഫ്രണ്ട്സ് കേട്ടി ഞാന ഫ്രണ്ട്സ് ബാക്കി എന്ത് വേണം നമ്മൾ ചെയ്ത് കൊടുക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അസുരൻകുണ്ട് ഡാം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഡാമിലേക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് തൃശ്ശൂർ കൂടിയാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് കേട്ടോ ഈ അസുരൻകുണ്ട് ഡാമിലേക്കുള്ളത്. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് നേരെ വിയൂര് വഴി കോലഴി അതുപോലെ തന്നെ ഉത്രാളിക്കാവ് ക്ഷേത്രം ഈ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അകമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പേര് മുള്ളൂർക്കര എന്നാണ്. കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡാം ഇപ്പോൾ ഓപ്പൺ അല്ല എന്നാണ് ഞങ്ങൾക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ നിൽക്കുന്ന ചേട്ടൻ, അതായത് ബിനിൽ എന്നാണുള്ള പേര്, ആളെ കണ്ടത്. നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ. ആ വീഡിയോ ഇപ്പോൾ നടക്കില്ല, നമ്മൾ ഇത് റെഡിയാക്കി തരും. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്തായാലും ഡാം കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെയുള്ള കൊന്ന രണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു പാറയൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിടാന്ന് പറഞ്ഞ് ബിനിലിച്ചാണ്ട് പിന്നാലെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുപോയി. കാടിൻ്റെ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അവർ ചെറിയ കല്ലും അതുപോലെ ചെറിയ കട്ടകളൊക്കെ വെച്ച് അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോയത്. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്? അപ്പൊ സെറ്റപ്പ് അടിപൊളിയുണ്ട്, സൂപ്പർ ആയിട്ട്. ഇതൊക്കെ കാണാൻ വന്ന ഞങ്ങള് കരയിൽ നിന്ന് ഡയലോഗ് അടിക്കാനും ഫോട്ടോയും വീഡിയോ എടുക്കാനും മാത്രം നിൽക്കണുള്ളൂ എന്ന് മനസ്സിലായപ്പോ അവിടെ താഴും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാന്ന് തന്നെ പറഞ്ഞ് ബിനിലേട്ടൻ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ താഴും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടോ. വെള്ളച്ചാട്ടും കാടും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കൂടെ അടുത്തൊരു ആനപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്, കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട്. വഴിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ആൾ ഞങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തോറങ്ങും ഈ കാണുന്ന രാമേണ്ണാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വഴി കാട്ടിയിട്ടാണ്. ഇവരെ അങ്ങോട്ട് പോയിട്ട് ഏകദേശം കുറേ നാളായിട്ടുണ്ട്. വഴിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, എന്നാലും അവരുടെ പിന്നാലെ എന്തെങ്കിലും പോയി നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ഏയ് അതെനിക്ക് അറിഞ്ഞൂടെ. വഴി അറിയാതെ കാട്ടിക്കൂടെ പോകാനായിട്ട് ഒരു പ്രത്യേക ഫീലാട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത സ്ഥലത്തേക്ക് നമ്മൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ചേട്ടാ. പന്നിയാ കാട്ടുപന്നിയാ എനിക്ക് തോന്നുന്നത് ഈ അസുരൻകുണ്ട് ഡാം അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വന്നിട്ട് ഇതുവരെയായിട്ടും ആരും നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററിയിൽ പോലും ഇതുവരെയായിട്ട് ആരും കയറിപ്പത്ത് അല്ലെങ്കിൽ കാണാത്ത അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാത്തൊരു മലയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് കയറി വരാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയ്ക്കും പ്രയാസം ഉണ്ടാവും വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മളൊരു അറിയാത്ത അല്ലെങ്കിൽ ഒരു കാണാത്തൊരു സ്ഥലത്തേക്ക് പോകണൊരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയിരുന്നു. ഇവർക്ക് കുഴപ്പമില്ല, ഇവർ എന്താ പറയുക സ്ഥിരം അതിനുള്ളിൽ ഓടി നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെന്നപ്പെടാനായിട്ട് ഇത്തിരി എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ ഇത്തിരി പാടാണ്, വഴി അറിയാണ്ടും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല ഇത്രയും വലിയൊരു കാടിനുള്ളിൽ കൂടെ പോകുന്ന ഞങ്ങളുടെ യാത്ര കേട്ടോ. സ്റ്റാമിനല്ലോ ഒരുപാട് കിലോമീറ്ററൊക്കെ മാരത്തോൺ ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആയിരുന്നോട്ട് എനിക്ക് ഈ മലരമുള്ളെത്തിയപ്പോ. ആ മനസ്സിലായി, ആ ഒരു അമ്പലം ചെറിയൊരു ഇതുള്ളതല്ലേ അമ്പലം ഇങ്ങോട്ട് മാറും. മാലകളൊക്കെ എവിടെയാ അപ്പോ? അത് വെട്ടിക്കാട്ടി. വെട്ടിക്കാട്ടി പിന്നെ അതാണ് പള്ളി. അത് കഴിഞ്ഞ ആ വലിയ വലിയ കണ്ണി അതെല്ലാം ഇതില് പോയി, ജില്ല വിട്ടു. ജില്ല വിട്ടു പോയില്ല പോടെ അതിന്റെ ഇപ്പുറത്താട്ടാ. നമ്മുടെ ഭാരതപുഴയില്ലേ അതിന്റെ ഇപ്പുറത്താ രണ്ടാമത്തെ മല കാണും. ആ പുഴയ്ക്ക് ഇപ്പുറത്ത് വരുമ്പോ ജില്ല കാണും. സൂപ്പർ വൈസ ഇതാണ് ആനപ്പാറ. ഇതാണ് ആനപ്പാറ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ കാരണം? ഹൈറ്റുള്ള കാരണമാണോ? വെയിറ്റ് ഉള്ളതല്ല. അല്ല ഹൈറ്റുള്ള കാരണമാണോ? ഹൈറ്റ് ഉള്ളതല്ല. ആനയും കുതിരയും പൂട്ടി പാടാന്ന് പറയാ. എന്താണ് ഒന്നുകൂടി പറഞ്ഞ? ആനയും കുതിരയും കാൽപ്പാടത്ത് ആദ്യം ഉണ്ടാവും. കുതിരയുടെ പാടുണ്ടായിരുന്നു, ആനയുടെ പാടുണ്ടായിരുന്നു. പാറാമേ ആണ് ആനയും കുതിരയും കൂട്ടിയ പാറാന്ന് പറയാ. നമ്മള് ഏകദേശം ഇപ്പൊ നമ്മള് മൂന്നാറ് പോയാലും നമ്മളിപ്പോ 700 അടി 800 അടി ആയിട്ടില്ല നിക്കണേ. 800 അടി 800 അടി മുകളിൽ ഉണ്ടാവും. നോക്കുമ്പോ താഴത്ത് കിടക്കുന്ന സ്ഥലമൊക്കെ ഇത്ര കാണാം. അത്ര കയറ്റില് വന്നു. ഇത് ഇതിന് മുകളിൽ കയറ്റില്ലേ ഇനി ഡാമിലേക്ക് ഒരു 2 അടി വന്ന ഡാമിലേക്ക് എത്തി. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആനയുടെയും അതുപോലെ തന്നെ ഒരു കുതിരയുടെയും കാലിൻ്റെ പാടുകൾ ഈ പാറയുടെ മുകളിലുണ്ടായിരുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നതാണ് ഈ കുതിരയുടെ കാൽപ്പാടെന്ന് ഇവർ പറയുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ പറയുന്ന ആനയുടെ കാൽപ്പാട് ഈ പാറ നീ പോയ ശേഷമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ താഴേക്ക് പോയി. കാണിച്ചത് ആറ്റൂര് കുന്നുംപാറാണ്, ആനപ്പാറയും ഇതൊക്കെയാണ് കാണിച്ചു തന്നെ. ഞാൻ ആനപ്പാറയുടെ ആന ചവിട്ടിയ പാടുണ്ട്, അത് കാണിച്ചു തരാം.
ഒരു മിനിറ്റ് എപ്പോ കാണിക്കും. അതുപോലെ ഇപ്പൊ കാണുന്നതാണ് ഇവിടുത്തെ പാറമേലുള്ള ആനയുടെ ഒരു കാൽപാത എന്ന് ഇവര് പറയുന്ന ആ പാടുണ്ടാ. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാന്ന് വിചാരിച്ച് ഞാനും ജിത്തും അതുപോലെ അരവിന്ദ് ബ്രോയും അതുപോലെ വിഷ്ണു ബ്രോ പിന്നെ രാമേട്ടൻ നമ്മുടെ ബിനിലേട്ടൻ എല്ലാവരും കൂടി അവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾ വീണ്ടു. ഇനി ഈ വഴി പോകണല്ലോ. അത് ശരി, ആരും വന്നില്ലേ? എന്താ പോലെ ആരും പോയിട്ടുണ്ടാവില്ലേ? ആ പറഞ്ഞോ. നമ്മള് ചെയ്യുമ്പോ എന്ത് വന്നാലും വേണ്ട. അത് ശരിയാ. ഇപ്പൊ അങ്ങോട്ടുള്ള വഴി ഏതോ ഒരു കാട്ടിലെന്ന് പറഞ്ഞു ചേട്ടൻ ഒരു മല കാണിച്ചിരുന്നു കൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു. ഇതിപ്പൊ കാടേതോ വഴി കാട്ടിലെ മുപ്പനാന്നുണ്ട് കാടാ ഗൂഗിൾ മാപ്പ് ഒരു വർക്ക് ചെയ്യില്ല ഇവിടെ. കിട്ടില്ല ആഫ്രിക്ക കാടൊക്കെ വെട്ടി 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 പോണ്ട് രാമട്ടൻ. ഈ വയ്യാത്ത കൈ വെച്ച് അത് ഓടിക്കണേ അതവിടെ നിന്നോളില്ലേ. നമ്മള് അങ്ങനെ പറയല്ലേ. ഇതുണ്ട് മറ്റേത്. ഏത് മറ്റേത്? യൂക്കാലി. അതാണോ? ഇതൊക്കെ നമ്മടെ സ്വന്തം ആൾക്കാരുടെ ഒക്കെ വഴിയാ. ഒന്നല്ലി മാൻ അല്ലെ പന്നി ആരും പറഞ്ഞ വഴിയോ? ആന പറയരുത്, ആന പറഞ്ഞ ഞാൻ ഓടും. അടുത്ത ചോല ഇനി കുന്നു കയറുമ്പോ എനിക്ക്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു പാറക്കുളവും അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ അത് കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി എല്ലാവരും. ഇതില് വെള്ളം ഉണ്ടായിരുന്നു ആദ്യം? ആ വെള്ളം എപ്പോഴും ഇത് അവിടെ നിന്ന് വരണമല്ല. അതെ, വരുന്നത് വരുന്നത്. വർഷത്തിലെ 12 മാസവും ഇവിടെ വെള്ളം ഉണ്ടായിരിക്കുന്നതാണ് ഇവര് പറയുന്നത്. രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ അടിപൊളി വെള്ളച്ചാട്ടം. നമ്മളെ പരിസരത്ത് തന്നെയാണ്, ആറ്റുപുഴ തന്നെയാണ്. ഇത് 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 കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അടുത്തു തരും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് കിട്ടിയത് ഇതാണ് ഫ്രണ്ട്സ്. ബാക്കി എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും, അവിടെ എത്തുമ്പോഴേക്കും. ബാക്കി വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യ്, അല്ലെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ ഇതാണ്, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബിനിലേട്ടൻ. അസുരംകുണ്ടു ഡാം കാണാൻ വന്നിട്ട് ഞാൻ അവിടെ കയറാൻ പറ്റണ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബിനിലേട്ടൻ കണ്ടു. ഇതേ പുള്ളിക്കാരോട് നിൽക്കുന്നുണ്ട്. ആ അപ്പോൾ ആളെ കണ്ടു, ആള് പറഞ്ഞു ഡാം കാണാൻ പറ്റില്ല, കുഴപ്പമില്ല, ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര നേരം ഒരു കാടിനുള്ളിൽ കൂടിയും അതുപോലെ കാടിൻ്റെ ഒരു വലിയൊരു മലയും കാര്യങ്ങളും കാണിച്ചു തന്നു. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആൾക്ക്. ബിനിലേട്ടാ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് ഇനി കാണാം. ബൈ ബൈ. ഇല്ല കേറി പൊക്കോ പറഞ്ഞു, അത് ഇങ്ങനെ കയറി പോയി. ഏത് പെമ്പാലെ? ഈ കാട്ടില്ല, ഇവിടെയാ. അപ്പൊ അതിന് ഒഴിവാക്കി വിട്ടു. ഞാനും എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു കൂടെ. ഈ കാലിന്റെ ഉള്ളിൽ കൂടെയാണ് സാധനം പോയത്.